താൽക്കാലികമായ ഒരു പരിഭ്രമത്തിൽ പെട്ടിട്ട് യുദ്ധരംഗത്തനെന്ന് നബിയെ വിട്ട് ഓടിപ്പോയവർക്ക് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു, ഇന്നല്ലാഹു ഗഫൂറുർ റഹീം, നിശ്ചയം അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അങ്ങനെ സഹാബത്തിന് ആത്മധീര്യം അങ്ങനെ പകർന്നുകൊണ്ടിരുന്നു. ശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ ഇറങ്ങും തോറും ഓരോന്നും നബിതങ്ങൾ അവർ കോരി കേൾപ്പിച്ചു. മാത്രല്ല, സഹാബത്ത് അങ്ങനെ ഓടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവരെ എത്രത്തോളം പരിഭ്രമത്തിലാണ്. നബിതങ്ങള് അവരെ വിളിക്കുന്നുണ്ട്, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ മരിച്ചിട്ടില്ല, ജനങ്ങളെ ഓടിപ്പോകരുതേ, എന്റെ അടുത്തേക്ക് വരൂ, ഞാൻ ഇവിടെയുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല സഹാബിമാര്, കേൾക്കുന്നില്ലാറാ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നല്ല, പരിഭ്രമത്തിനിടയിൽ ആ ശബ്ദമൊന്നും അവരുടെ ചെവിയിലേക്ക് വരുന്നില്ല. പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ചും പറയുന്നുണ്ട്, ഇത് തുസ്ഇദൂന വലാ തൽവൂന അലാ അഹദിൻ വറസൂലു യദുഉകും ഫീ ഉഖറാകും. ഇത് തുസ്ഇദൂന, നിങ്ങൾ അതാ സമരരംഗത്തനെന്ന് പേടിച്ച് കയറി പോകുന്ന സന്ദർഭം, വലാ തൽവൂന അലാ അഹദിൻ, ഒരാളിലേക്കും നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നുമില്ല, നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ ഓടിക്കയറി പോകുന്ന നേരത്ത്, വറസൂലു യദുഉകും ഫീ ഉഖറാകും, നിങ്ങളുടെ പിന്നിൽ നിന്നതാ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇലയ്യ ഇബാദല്ലാ, ഇലയ്യ ഇബാദല്ലാ, അല്ലാഹുവിന്റെ അടിമകളെ ഓടിപ്പോകല്ല, എന്റെ അടുത്തേക്ക് വരൂ, ഞാൻ ഇവിടെയുണ്ട്, ഞാൻ മരിച്ചിട്ടില്ല എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഉഹദിൽ പങ്കെടുത്ത സഹാബിമാര് പരിഭ്രമം ബാധിച്ച നേരമായതുകൊണ്ട് നബി തങ്ങളുടെ ആ വാക്ക് പോലും അവരുടെ കാതുകളിൽ എത്തുന്നില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂല്, അല്ലാഹുവിന്റെ റസൂല് തൊട്ടപ്പുറത്ത് ഏതാനും വാരെ അപ്പുറത്തെ ഹയാത്തിലുണ്ട് എന്ന് ഉഹദിൽ പങ്കെടുത്ത ഉഹദീങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കണം നിങ്ങൾ, ഉഹദീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്, ഉഹദ് ശുഹദാക്കളെ എന്ന് വിളിച്ചുകൊണ്ട് രോഗശമനത്തിന് വേണ്ടി, പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ വേണ്ടി, അപകടങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി, പ്രയാസങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി ഉഹദീങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ഉഹദ് മൗലീദ് എന്ന പേരിൽ മൗലിദ് വരെ രചിച്ചുണ്ടാക്കിയിട്ട് ഉഹദ് ശുഹദാക്കളെ എന്നെ കാത്തോളണേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. മനസ്സിലാക്കണം, ഉഹദ് യുദ്ധത്തിൽ ജീവിച്ചിരിക്കുന്ന നേരത്ത് പോലും ഉഹദീങ്ങൾക്ക് അതേ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് തൊട്ടപ്പുറത്ത് ഹയാത്തിലുണ്ടെന്ന വിവരം പോലും സഹാബത്തിന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് അവിടുന്ന് വധിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ സഹാബത്ത് ഓടിപ്പോകുന്നത്. അവരങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ്, ഹബീബ് മരിച്ചുപോയിട്ടുണ്ട് എന്നവര് തെറ്റിദ്ധരിക്കുന്നു. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നബി തങ്ങളവരെ വിളിക്കുന്നുണ്ടല്ലോ, ഇലയ്യ ഇബാദല്ലാ, അല്ലാഹുവിന്റെ അടിമകളെ ഓടിപ്പോകല്ലേ, എന്റെ അടുത്തേക്ക് വരൂ. ആ വിളി ജീവിച്ചിരിക്കുന്ന ഉഹദീങ്ങൾ വരെ കേൾക്കുന്നില്ല. എങ്കിൽ പിന്നെ അതേ ആ ഉഹദിൽ മറവിട്ട് കിടക്കുന്ന, അതല്ലെങ്കിൽ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിമാരെ നമ്മൾ ഇവിടെ നിന്ന് വിളിച്ചാൽ അവര് നമ്മുടെ വിളി കേൾക്കുമോ, കേട്ടുത്തരം ചെയ്യുമോ, അവര് നമ്മെ സഹായിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ ബദരീങ്ങളോടായാലും മുഹദീങ്ങളോടായാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണെങ്കിൽ പോലും വിളിച്ചു പ്രാർത്ഥനയോ സഹായത്തേട്ടമോ നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല. ഇസ്ലാം അത് വലിയ പാപമായിട്ടാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.